ഹലോ പീപ്പിൾ, വെൽക്കം ബാക്ക് ടു ടെയിൽസ് ഓഫ് ക്യുപ്പി. അപ്പൊ ഇന്നലെ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഒരു കുപ്പി ഉണ്ടാക്കി, എന്റെ ഒരു സ്റ്റോറി ഇട്ടിരുന്നു കേട്ടോ. ദേ നോക്കിക്കേ, ഈ ഒരു കുപ്പിയില് എന്ത് ഗസ് വാട്ട് കൈൻഡ് ഓഫ് പെയിന്റ് ഈസ് ദിസ് എന്ന് പറഞ്ഞിട്ട് ഒരു സ്റ്റോറി ഇട്ടിരുന്നു. അപ്പൊ അതിനാണെങ്കിലും ഒരുപാട് ആൻസേഴ്സ്, ഭയങ്കര വെറൈറ്റി ആയിട്ടുള്ള ആൻസേഴ്സ് വന്നു. അതൊരു ടിൻ ഷെയ്ഡുള്ള ഒരു ബോട്ടിലാണ് കേട്ടോ. ദേ ഇതായിരുന്നു ആ കുപ്പി. അപ്പൊ ഇതിനകത്താണെങ്കിൽ ഇവര് കുറെ പേര് അക്രിലിക്സ് എന്ന് പറഞ്ഞു, ഗ്ലാസ് കളർ എന്ന് പറഞ്ഞു, ആൻഡ് മെഹന്തി എന്ന് പറഞ്ഞു, ഫ്ലൂറസെന്റ് ആന്ന് പറഞ്ഞു, അങ്ങനെ ഒരുപാട്. ചിലർ പറഞ്ഞു ഇതിനകത്ത് വെള്ളം കലക്കി വെച്ചേക്കാണ്, പായൽ പിടിച്ച വെള്ളമാണ്, അങ്ങനെ ഒരുപാട് ഒരുപാട് ആൻസേഴ്സ് വന്നു. അപ്പൊ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് ഉടായ്പ രീതിയിൽ നമ്മൾ ഇങ്ങനെ പെയിന്റ് ചെയ്ത്, ഇതൊരു ഉടായ്പ ടെക്നിക്കാണ് കേട്ടോ. സാധാരണ നമ്മളിതിനെ ഒരു ടിൻറ്റ് ഗ്ലാസ് എന്നൊക്കെ, ടിൻ ഷെയ്ഡഡ് പെയിന്റ് അങ്ങനെയൊക്കെ, ടിൻ ഷെയ്ഡ് എന്നാണ് നമ്മൾ പൊതുവേ പറയുന്നത്. ഇതിനും ദേ വേറൊരു ടിൻ ഷെയ്ഡ് ഉള്ള കേട്ടോ, ഒരു സെമി ട്രാൻസ്പെറൻ്റ് ആയിരിക്കും ഇത്. അപ്പൊ അങ്ങനത്തെ ഒരു പെയിന്റ് സാധാരണ ഇവിടെ മേടിക്കാനായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടാണ്, ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. സാധാരണ നമ്മുടെ ഗ്ലാസ് കളർ എന്ന് പറഞ്ഞ് കിട്ടില്ലേ, ഗ്ലാസ് പെയിന്റ്സ്, അതാണ് നമുക്ക് ഒരു സെമി ട്രാൻസ്പെറൻ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്ന പെയിന്റ്സ്. അക്രിലിക്കൊക്കെ ശരിക്കും ഉപയോഗിക്കാൻ എന്ന് പറഞ്ഞിട്ട് ഒന്നും കാണാൻ പറ്റാത്ത തരത്തിലാണല്ലോ അത്. അപ്പൊ എങ്ങനെയാണ് ഇത്തിരി ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള കുറച്ച് നല്ല രീതിയിൽ പണിയൊക്കെ എടുക്കാൻ പറ്റുന്ന ഈ ഒരു കൈൻഡ് ഓഫ് പെയിന്റ് നമ്മൾ ഉണ്ടാക്കുന്നതെന്ന് ഞാൻ നിങ്ങൾക്കൊരു ഈസി ഈസി ട്രിക്ക് കാണിച്ചു തരാൻ പോവുകയാണിന്ന്. സോ വെൽക്കം ബാക്ക് ടു ടെയിൽസ് ഓഫ് ക്യുപ്പി. അത് പറഞ്ഞില്ല അല്ലേ, വെൽക്കം ബാക്ക് ടു ടെയിൽസ് ഓഫ് ക്യുപ്പി. അപ്പോൾ നമ്മുടെ കലാപരിപാടി ഇവിടെ സ്റ്റാർട്ട് ചെയ്യാം. ഒരു ഗ്ലാസ് ബോട്ടിലെടുക്കുക, നല്ല ക്ലീൻ ചെയ്തിട്ടുള്ള ഒരു ഗ്ലാസ് ബോട്ടിലെടുക്കുക. എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഉള്ളിൽ ക്ലീൻ ആയിരിക്കണം കേട്ടോ. സാധാരണ നമ്മൾ എടുക്കുമ്പം ഉള്ളിൽ ക്ലീൻ ആയില്ലെങ്കിലും പെയിൻ്റ് അടിക്കുമ്പോൾ അങ്ങ് പോകുമെന്ന് വിചാരിക്കുമല്ലോ. ഇതിപ്പം ട്രാൻസ്പെറൻ്റ് ആയതുകൊണ്ട് ഉള്ളിൽ ക്ലീൻ ആയിട്ടുള്ള ഒരു ബോട്ടിലെടുക്കുക. അതിനുശേഷം അതിൻ്റെ മുകളിലേക്ക് ഞാനൊരു പാറ്റേൺ വരച്ചിട്ട് 3D ഔട്ട്ലൈനർ വെച്ചിട്ടൊരു ഒരു ഡിസൈൻ ഇങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് കൊടുക്കുകയാണേ. ഇപ്പം എൻ്റെ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ, ഇനി ഇതിൻ്റെ ഒരു സൈഡിൽ നമുക്ക് ഈ ഒരു ടിൻ ഷെയ്ഡുള്ള പെയിന്റ് ഉണ്ടാക്കി അടിക്കാം. അപ്പോൾ ഇങ്ങനെ ഒരു ടിൻ ഷെയ്ഡ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം വേണ്ട ഒരു ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു വാർണിഷാണ്, വുഡ് വാർണിഷ്. ഏതെങ്കിലും ബ്രാൻഡിൻ്റെ, ഇന്ന ബ്രാൻഡൊന്നുമില്ല നിങ്ങൾ ഉപയോഗിക്കുന്നതോ, ഏത് ഒരു വാർണിഷ് അത്രേ ഉള്ളൂ. എൻ്റെ വാർണിഷൊക്കെ കണ്ടോ, നല്ല കട്ടിയായി, കുറേ നാളായിട്ട് ഉപയോഗിക്കാത്തതുകൊണ്ടും അത് മര്യാദയ്ക്ക് അടച്ചു വെക്കാത്തതുകൊണ്ടും ഒക്കെ ആയിട്ട്. അപ്പം ഏതെങ്കിലും ഒരു വാർണിഷ് പാത്രത്തിലേക്ക് എടുക്കുക. അതിനുശേഷം ഈ വാർണിഷിലേക്ക് ഇനാമൽ പെയിൻറ്റ് ഉണ്ടല്ലോ, നമുക്കിങ്ങനെ ഇങ്ങനെ കിട്ടുമല്ലോ കുഞ്ഞു കുഞ്ഞായിട്ട് ഇനാമൽ പെയിൻറ്റ്സ്, ആ ഇനാമൽ പെയിൻറ്റിൽ നിന്ന് നമുക്ക് ഇഷ്ടമുള്ള ഏത് കളറിൻ്റെ ആണോ ടിൻ ഷെയ്ഡ് ഉണ്ടാക്കേണ്ടത് ആ കളറിൻ്റെ വളരെ കുറച്ച് മാത്രം ചേർക്കുക. അപ്പൊ ഇപ്പം നിങ്ങൾക്ക് കാണാം ഈ രണ്ട് കളറും തമ്മിൽ മിക്സ് ആവുന്നത്. ഇതിന് മുന്നേ ഞാൻ ചെയ്തത് ഈ യെല്ലോ വെച്ചിട്ടായിരുന്നേ. അപ്പൊ യെല്ലോ വെച്ച് ചെയ്തപ്പം വാർണിഷിൻ്റെ കളറും ഇതിൻ്റെ കളറും എല്ലാം യെല്ലോ ആയിപ്പോയി. അപ്പം നന്നായിട്ട് കാണാൻ പറ്റില്ല. സോ അതാണ് ഞാൻ ഒന്നും കൂടി ഈ ഒരു ബോട്ടിൽ ഉണ്ടാക്കിയത്. പിന്നെ അതുപോലെ ഇതാണെങ്കിൽ ഇതിനുള്ളിൽ എന്തോ ഇരിക്കുന്ന റെഡ് കളറൊന്നും ഇല്ല എൻ്റെ കയ്യിൽ ഇപ്പോൾ. അപ്പൊ പെയിന്റ് മിക്സ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് വളരെ ലൈറ്റ് ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ്, നല്ല ട്രാൻസ്പെറൻ്റ് ആയിട്ട്, ട്രാൻസ്പെറൻസി ഭയങ്കര കൂടുതലായിട്ട് നമുക്ക് വേണമെങ്കിൽ വാർണിഷിൻ്റെ അളവ് കൂട്ടുക. ഈ പെയിന്റ് അധികം ഒഴിക്കരുത്. അതേസമയം നമുക്ക് കുറച്ച് ട്രാൻസ്പെറൻ്റ് അല്ലാതെ കുറച്ച് സെമി ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു ഒരു നിഴല് പോലെ കണ്ടാൽ മതി. അങ്ങനെയൊക്കെ ആണെങ്കിൽ കുറച്ച് പെയിന്റിൻ്റെ അളവ് കൂട്ടുക. അപ്പം നിങ്ങൾക്ക് വേണ്ട ഒരു രീതിയിലാണ് ഇതിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത്, മനസ്സിലായോ. നല്ല കട്ടിക്ക്, അതായത് ട്രാൻസ്പെറൻസി ഭയങ്കര കുറവായിരിക്കണമെങ്കിൽ പെയിൻറ്റ് കുറച്ച് തോനെ കൂട്ടുക. അതായത് രണ്ടും ഒരേ റേഷ്യോയിലായിരിക്കും ഇരുത്. എപ്പോഴും ഇതായിരിക്കണം കൂടുതൽ, വാർണിഷ് ആയിരിക്കണം കൂടുതൽ. അപ്പം എന്തായാലും ഞാനിതിവിടെ പെയിൻറ്റ് കലക്കി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് വാർണിഷും എനിക്ക് ആവശ്യത്തിൻ്റെ അത്രയുള്ള ഒരു കളറും ഒക്കെ ആഡ് ചെയ്ത്. നിങ്ങൾ ഇത് നോക്കണ്ട, ഇതെൻ്റെ ബ്രഷ് ഇതിൻ്റെ ഇടയ്ക്ക് ഒടിഞ്ഞുപോയി. എന്തായാലും ഞാനിത് ഇവിടെ അപ്ലൈ ചെയ്യാണ്. നല്ല ലൈറ്റ് ആയിട്ടൊരു ഷെയ്ഡ് അങ്ങ് കൊടുക്കാം. Thank you.
അപ്പൊ ശരിക്കും എന്റെ പെയിന്റ് നല്ല പഴയതായതുകൊണ്ടുള്ള ഒരു ബുദ്ധിമുട്ട് ഇവിടെ ഉണ്ട് കേട്ടോ. ഈ ഇനാമൽ പെയിന്റ് ഒക്കെ ഒത്തിരി പഴകി കഴിഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുമ്പോഴത്തേക്ക് അതിന്റെ ഫിനിഷിങ് പെയിന്റ് കളറൊക്കെ ഉണ്ടാവും, പക്ഷെ ഫിനിഷിങ് തീരെ ഉണ്ടാവില്ല. നന്നായിട്ട് ബ്ലെൻഡ് ആവാതിരിക്കുക, അങ്ങനത്തെ കുറേ പ്രശ്നങ്ങൾ പഴയ ഇനാമൽ പെയിന്റ് പഴകും തോറും വരും. നമ്മൾ ഭിത്തിയിലടിക്കുമ്പോൾ അല്ലെ കമ്പിയിലടിക്കുമ്പോൾ അങ്ങനെ ഒന്നും വരത്തില്ല, പക്ഷെ ഇതുപോലത്തെ ഉടായ്പ പരിപാടികളിൽ പഴയ പെയിന്റ് വെച്ച് ഉടായ്പ കാണിക്കാൻ പോയാൽ ഓക്കെ. ഇപ്പൊ കണ്ടോ നിങ്ങൾക്ക് ഒരു സ്റ്റെയിൻഡ് ഗ്ലാസിന്റെ ഒരു എഫക്റ്റ് കാണാൻ പറ്റും. നമുക്ക് ആ മഞ്ഞ ബോട്ടിലും കൂടി പെയിന്റ് ചെയ്ത് എങ്ങനെയാന്ന് കാണാം വേഗം. ഞാനങ്ങനെ ഈ ഒരു ബോട്ടില് കുറച്ച് നേരം വെയിലത്ത് വെച്ച് ഉണക്കി. സാധാരണ നമ്മൾ അക്രിലിക് പെയിന്റ് അടിക്കുന്ന പോലെ അല്ല കേട്ടോ, ഈ നാമൽ പെയിന്റ് ആകുമ്പം നന്നായിട്ട് വെയിലത്ത് വെച്ച് തന്നെ അത് ഉണങ്ങണം, ഇല്ലെങ്കിൽ റെഡി ആവില്ല. അങ്ങനെ ഉണങ്ങിയപ്പോൾ നിങ്ങൾക്കിപ്പോൾ കാണാമതേ കണ്ടോ കറക്റ്റ് ഒരു നല്ല ടിന്റ് ഷെയ്ഡ് വന്നിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു ബോട്ട് അടിച്ചപ്പോഴാണ് ഇത്രയും ലൈറ്റ് ആയിട്ടുള്ള ഒരു ഷെയ്ഡ് വന്നത്. ഇനി എന്തായാലും ഞാൻ ഇത് ഡ്രൈ ആയതിന് ശേഷം അടുത്തൊരു ബോട്ടും കൂടി കൊടുക്കും, അപ്പോൾ കുറച്ചുകൂടി ഡാർക്ക് ആവും. നന്നായിട്ട് ഇപ്പൊ ഡ്രൈ ആയിട്ടുണ്ട്. ഓക്കെ ഇത് ഞാൻ കണ്ടോ ഒരു ഒരു ഇവിടെ ഇവിടെ എവിടെയാ തീരുന്നതെന്ന് നമുക്ക് മനസ്സിലാവില്ല, പക്ഷെ ഇതിനകത്ത് ഈ ഒരു കളർ ആയതുകൊണ്ട് ഇതിനകത്ത് എന്തോ ജ്യൂസ് ഇരിക്കുന്ന മാതിരി ഒരു ടെക്സ്ചറാണ് കണ്ടവർക്കൊക്കെ തോന്നുന്നത്. പിന്നെ ഞാൻ ഈ ഒരു ബോട്ടിലിൻ്റെ ഈ ഒരു വർക്ക് ഉണ്ടോ ബ്ലാക്ക് കളറില്, ഇത് ചെയ്തേക്കുന്ന ഗ്ലാസ് പെയിന്റിന്റെ ഔട്ട്ലൈനർ വെച്ചിട്ടാണ്. ഇത് നമ്മുടെ 3D ഔട്ട്ലൈനർ ഉണ്ടല്ലോ, 3D ഔട്ട്ലൈനർ അത് വെച്ചിട്ടാണ് ഞാൻ ഇതും ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇതാണ് ഇതിന്റെ രണ്ടിന്റെ സാധനങ്ങള്. ഇതിന്റെ കറക്റ്റ് യൂസേജും കാര്യങ്ങളും ഒക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്, അതുകൊണ്ടാണ് ഞാൻ അത് കൂടുതൽ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാഞ്ഞത്. നിങ്ങൾക്ക് വേണമെങ്കിൽ താഴെ നിന്ന് കമന്റ് ചെയ്താൽ നമുക്ക് അതിനെ മാത്രം ഫോക്കസ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ കൂടി ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് എന്തായാലും ഈ ഉടായ്പ രീതിയിലുള്ള ടിന്റഡ് ഷെയ്ഡ് ബോട്ടിൽ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഇതിന്റെ ഫോട്ടോസ് ഇതിപ്പോഴാണ് ഒന്ന് ഉണങ്ങി കിട്ടിയത് കേട്ടോ, അപ്പൊ ഇതിന്റെ ഫോട്ടോസ് ഒന്നും ഞാൻ കാര്യമായിട്ട് എടുത്തിട്ടില്ല, എടുത്തിട്ട് ഞാൻ വേറെ മോഡൽസും കാര്യങ്ങളും എല്ലാം ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ പോസ്റ്റ് ചെയ്യായിരിക്കും. അപ്പൊ എന്റെ സോഷ്യൽ മീഡിയയുടെ ലിങ്കുകളും മറ്റും ഞാൻ താഴെ കൊടുത്തിരിക്കാം, അവിടെയും കൂടി ഫോളോ ചെയ്താലേ ഇതിന്റെ ഒരു പ്രോഡക്റ്റിന്റെ ഒക്കെ ഫോട്ടോസും നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പൊ ഏതായാലും മറ്റൊരു വീഡിയോ ആയിട്ട് വൈകാതെ കാണുന്നവരെ, ബൈ ബൈ.